സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാഥൻ ഒരു വിജാതീയ ശതാധിപന്റെ ആവശ്യത്തിലും ഒരു വിധവയുടെ ധൈന്യതയിലേക്കും ഇറങ്ങിച്ചെല്ലുന്നു. ജനം വിസ്മയം പൂണ്ടു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ അവനെക്കുറിച്ച് പാടിയും പറഞ്ഞുമൊക്കെ നടക്കുന്നു. ലൂക്ക 7:17. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടതുകൊണ്ടാകാം യോഹന്നാൻ തന്റെ ശിഷ്യരെ നാഥന്റെ അടുത്തേക്ക് ഒരു ചോദ്യവുമായി അയക്കുന്നത്. വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ വേറൊരാൾക്ക് വേണ്ടി കാത്തിരിക്കണമോ? ഇത് യോഹന്നാനെ ഗ്രസിച്ച സംശയമാണോ, അതോ തന്റെ ശിഷ്യന്മാരുടെ ശങ്കയകറ്റാൻ അവനൊരുക്കുന്ന ഒരു സീനാണോ എന്നത് അത്ര വ്യക്തമല്ല. ഫലം തരാത്ത വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കോടാലി വയ്ക്കുന്നവനും പതിര് പാറ്റുന്നവനുമായി ഉഗ്രവിദ്യാളനും ആസന്ന വിദ്യാളനുമായി ക്രിസ്തുവിനെ വിളിച്ചു പറഞ്ഞവനാണ് യോഹന്നാൻ. ലൂക്ക 3:9-17. ഇന്നാകട്ടെ ഈ സ്നേഹാർദ്രതയുടെ അഴകും പരപ്പും ആഴവും വിരിയുന്ന ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ ഒരുപക്ഷെ അവനെ ഒരു പ്രതിസന്ധിയിലാക്കി കാണും. ഈ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ടാണ് ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണെന്നും അവൻ ചെയ്യുന്ന ദൈവിക പ്രവൃത്തികൾ എന്തെന്നും ശരിയായി കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി പ്രഘോഷിക്കാനായി നാഥൻ ഏവരെയും ക്ഷണിക്കുന്നത്. ഇന്നലെ നാം കണ്ടു ഏലിയായെ. സ്നാപകൻ ഏലിയ വീണ്ടും വന്നവൻ തന്നെയാണ് എന്ന് യഹൂദരുടെ ഒരു രൂപകം ഉപയോഗിച്ച് നമുക്ക് പറയാനാകും. ക്രിസ്തു തന്നെയും അതിന് സാക്ഷ്യം നൽകുന്നുണ്ട്. അവൻ ഒരു പ്രവാചകനാണ് എന്ന് മാത്രമല്ല, വിശേഷപ്പെട്ട ഒരു നിയോഗത്താൽ വ്യതിരിക്തനായ ഒരു പ്രവാചകനുമാണ്. അവൻ്റെ വഴികളും അവൻ ചൂണ്ടിക്കാട്ടിയ ക്രിസ്തുവിൻ്റെ വഴികളും പ്രഥമ ദൃഷ്ടിയാ വളരെ അന്തരമുള്ളതായി തോന്നിയാലും രണ്ടും ദൈവിക പദ്ധതിയുടെ ചുരുളഴിയലിൻ്റെ ഭാഗമായിട്ട് വേണം മനസ്സിലാക്കാൻ. സ്വാർത്ഥപരമായി മാത്രം ചിന്തിക്കുന്നവർക്ക് ദൈവാവിഷ്കാരം എത്ര വ്യക്തമായിട്ട് വന്നാലും ഏത് വിധത്തിൽ വന്നാലും ഒരിക്കലും അതിനെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ അവർ തയ്യാറാകില്ല. അവർ അതിനോട് സദാ മല്ലിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പാപികളും ചുങ്കക്കാരുമെല്ലാം സ്നാപകൻ വഴി ദൈവമൊരുക്കിയ ഈ അനുതാപത്തിൻ്റെ വഴിയിൽ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ ആനന്ദപൂർവ്വം തയ്യാറാകുന്നത്. അതേസമയം മതപ്രമാണികളാകട്ടെ അവയൊക്കെ നിരാകരിച്ചുകൊണ്ട് ഹൃദയം വീണ്ടും കഠിനമാക്കുകയും ചെയ്യുന്നു. ദൈവാവിഷ്കാരത്തോടുള്ള ദൈവസ്നേഹത്തോടുള്ള മനുഷ്യൻ്റെ നിരന്തരമായ ഈ മറുതലിപ്പിൻ്റെ ചരിത്രം അത് ചന്തസ്ഥലത്ത് കളികൾ തുടങ്ങാൻ ആരംഭിക്കുന്ന ഒരു കുട്ടിക്കൂട്ടത്തിൻ്റെ ഉപമയിലൂടെ നാഥൻ പറഞ്ഞു വയ്ക്കുകയാണെന്ന് ലൂക്ക 7:31-35. ആ കൂട്ടത്തിന് ഏത് കളി കളിക്കണമെന്ന് തീരുമാനിക്കാനാകുന്നില്ല. കാരണം ഓരോരുത്തരും സ്വാർത്ഥപരമായിട്ടാണ് ചിന്തിക്കുന്നത്. അതാണ് പ്രശ്നം. കളി, ഗെയിം അഥവാ തിരക്കഥകൾ, സ്ക്രിപ്റ്റ്സ് എന്നതൊക്കെ മനുഷ്യൻ്റെ പരസ്പരമായ ഇടപെടലുകളുടെയും അതിൽ വിരിയുന്ന ഭാവങ്ങളുടെയും ഒരു കുറിയാണ്. നിയമങ്ങളും നിർണയങ്ങളും നിലപാടുകളുമെല്ലാം. ഗെയിംസ് പീപ്പിൾ പ്ലേ എന്നൊരു വിഖ്യാതമായ ധാരണയുമുണ്ടല്ലോ മനഃശാസ്ത്രത്തിൽ. മനുഷ്യൻ്റെ വിനിമയങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഡോക്ടർ എറിക് ബേണിൻ്റെ ചിന്താമണ്ഡലത്തിൽ വിരിഞ്ഞത്. പരസ്പരം മനുഷ്യൻ പയറ്റുന്ന തന്ത്രങ്ങളും അടവുകളുമെല്ലാം അതിൽ വിടരുകയാണ്. ഇങ്ങനെയൊരു ഗെയിമാണ് ഈ സുവിശേഷത്തിൽ ആഴപ്പെടുന്നത്. ദൈവത്തോട് മറുതലിക്കുന്ന മനുഷ്യൻ്റെ കളികൾ, ദൈവത്തെ വിളയാടാൻ അനുവദിക്കില്ല എന്നൊരു പിടിവാശി. ക്രിസ്തീയത തന്നെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ വിളയാട്ടം, ഹാപ്പി ഫ്രോളിക് എന്നാണെന്ന് പലരും മറന്നുപോകുന്നു. സമീപകാലത്ത് വളരെയധികം പ്രചാരം നേടിയ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസാണ് സ്ക്വിഡ് ഗെയിംസ്. അതും ഒരു ഗെയിമിൻ്റെ രൂപകത്തെ ആസ്പദമാക്കിയിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കൊറിയയിൽ സാധാരണയായി കുട്ടികൾ കളിക്കുന്നൊരു കളിയാണ് സ്ക്വിഡ് ഗെയിംസ്. സാമ്പത്തികമായി തകർന്നടിഞ്ഞ 456 പേർ ഉൾപ്പെടുന്നൊരു കളിയായിട്ടാണ് ഈ ചിത്രീകരണം. ഒരു പ്രത്യേക സ്ഥലത്ത് ഈ കളി കളിക്കാനായി അവർ ക്ഷണിക്കപ്പെടുകയാണ്. ഭീമമായ പാരിതോഷികമാണ് വിജയിക്കായി കാത്തിരിക്കുന്നത്. അങ്ങനെ കടം വീട്ടാമെന്നൊരു ആകർഷണമുണ്ടതിൽ. എന്നാൽ സ്ക്വിഡ് ഗെയിംസ് എന്നൊരു കുട്ടിക്കളിയല്ല അതെന്ന് പിന്നീട് അവർക്ക് കളി തുടങ്ങിക്കഴിയുമ്പോഴാണ് ബോധ്യമാകുന്നത്. കളി തോൽക്കുന്നവൻ കൊല്ലപ്പെടും, അതും ദാരുണമായിട്ട്. അങ്ങനെ സമ്മാനത്തുക ആനുപാതികമായി വർദ്ധിക്കുകയും ചെയ്യും. അത്യന്തം ഭീഷണമായ കഥാഗതി യഥാർത്ഥത്തിൽ കൊറിയയിലെ അത്യാധുനിക സമൂഹത്തിൻ്റെ അനുഭവങ്ങളുടെ ഭീകരത വെളിവാക്കുന്ന ഒന്നാണെന്നാണ് വിചാരിക്കപ്പെടുന്നത്. എ വിസറൽ കോമ്പറ്റീഷൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന എ വിസറൽ കമ്പാഷൻ, അന്തരാളങ്ങളിൽ നിന്ന് ഉയർന്ന കരുണയുടെ വൈരുദ്ധ്യം പോലെ. സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, വർഗവിവേചനങ്ങൾ, മൂലധന വ്യവസ്ഥ, ദാരിദ്ര്യം, അനിയന്ത്രിതമായ സ്വാതന്ത്ര്യേച്ഛ, അത് മറ്റുള്ളവനെ മുതലെടുക്കുന്ന തരത്തിലേക്ക് പോലും വളരുന്ന ഒരു രീതി, വർദ്ധിച്ചു വരുന്ന വ്യക്തിഗത മനോഭാവത്തിൻ്റെ പടർച്ച, അത് സാമൂഹിക ഉത്തരവാദിത്തങ്ങളെക്കൂടി ബാധിക്കുന്ന വിധത്തിൽ, ഇങ്ങനെ കൊറിയയിലെ സമകാലികമായ സാമൂഹിക സാഹചര്യങ്ങളെ ഈ ചലച്ചിത്രം ആവിഷ്കരിക്കുകയാണ് എന്ന് നിരീക്ഷകർ കരുതുന്നു. സാമൂഹിക സാംസ്കാരിക തിരക്കഥകൾ, കൾച്ചറൽ സ്ക്രിപ്റ്റ്സ് ആഴത്തിൽ വേരോടിയിരിക്കുന്ന ഒരു സമൂഹമാണ് കൊറിയ. ഇന്നത്തെ സുവിശേഷവുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല ഈ ചിന്ത പങ്കുവച്ചത്. ഇന്ന് കൊറിയൻ രക്തസാക്ഷികളുടെ തിരുനാൾ ദിനം കൂടിയായതുകൊണ്ടാണ്. 18-19 നൂറ്റാണ്ടുകളിലായി
ഏകദേശം 100 വർഷങ്ങൾ കൊണ്ട് 10,000 പേരാണ് കൊറിയയിൽ ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ളത്. ഉച്ചനീചത്വങ്ങളെയും സവർണ മേധാവിത്വത്തെയും ഊട്ടിയുറപ്പിച്ച കൺഫ്യൂഷ്യൻ മതത്തിൻ്റെ ശത്രുത സമ്പാദിച്ചതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് ഈ ഗതി വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കാണുകയായിരുന്നല്ലോ സാമൂഹിക അനീതിയുടെ ഈ സൂക്ഷ്മഭാവങ്ങളും അടിമത്തത്തിൻ്റെ തലങ്ങളും. ചൈനയിൽ നിന്നുള്ള ക്രിസ്തീയ പ്രബോധന ലേഖകൾ വായിച്ചറിഞ്ഞ് കൊറിയക്കാർ ക്രിസ്തീയതയിലേക്ക് വന്നു ചേരുകയാണ്. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പ്രബോധനങ്ങളുടെ കൂട്ടുകാരെന്നാണ് അവർ സ്വയം വിശേഷിപ്പിച്ചത്. സമത്വത്തെ സൂചിപ്പിക്കുന്ന കൂട്ടുകാർ എന്നൊരു പദം കൺഫ്യൂഷ്യൻ മേധാവിത്വത്തെ ചൊടിപ്പിച്ചു കാണും. ഉത്തമ ബോധ്യം, സ്ട്രോങ് കൺവിക്ഷനിൽ ഇത്രയധികം പേരൂന്നിയ മറ്റൊരു സഭാവിഭാഗമില്ലെന്നാണ് കൊറിയൻ സഭയെക്കുറിച്ച് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അത് കൊറിയക്കാരുടെ ഒരു സ്വഭാവ സവിശേഷത തന്നെയാണത്രേ, ഒരുതരം വീര്യം. ഇന്നലെ നാം കണ്ട തൂമോസ്, ഒരു തീക്ഷ്ണത, സീൽ. അങ്ങനെ അറിഞ്ഞ സത്യത്തെപ്രതി, സ്വീകരിച്ച സത്യത്തെപ്രതി എത്ര കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാൽ പോലും ശക്തിയോടെ നിലനിൽക്കാൻ ആ സഭ തയ്യാറാകുന്നു. അറിഞ്ഞ സത്യങ്ങളെ അത്രമേൽ ആഴത്തിലാണ് അവർ പുലുകുന്നതെന്നർത്ഥം. ഇന്ന് 1 തിമോത്തി 3:14-16 വാക്യങ്ങളിലെ നിരവധി കാര്യങ്ങൾ ഈ സഭയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് വായിച്ചെടുക്കാനാകും. സഭയെന്നത് ദൈവഭവനമാണ്, ദൈവാലയവുമാണ് ശ്ലീഹ പറയുകയാണ്. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണ് അതെന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നു. സത്യത്താൽ താങ്ങി നിർത്തപ്പെടുന്നതും സത്യത്തിൽ അടിസ്ഥാനമിട്ടിരിക്കുന്നതുമാണ് സഭ. അതുപോലെ തന്നെ സത്യത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതും സത്യത്തിൽ അധിഷ്ഠിതമായി എല്ലാം ചെയ്യേണ്ടതും സഭയുടെ ഉത്തരവാദിത്വമായി മാറുന്നു. ഈ സത്യത്തിൻ്റെ സമഗ്രതയിലും ഉറപ്പിലും നിന്നുകൊണ്ട് തന്നെയാണ് സഭ ഇന്ന് സംശയലേശമന്യെ ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നത്. അതിലേക്ക് വരും മുൻപൊരു കാര്യം, സഭയാകുന്ന വീട്ടകങ്ങളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ശ്ലീഹ ധാരാളമായി സംസാരിക്കുന്നത്. ഹൗസ് ചേർച്ചസ്, സഭ വീട്ടകങ്ങളിലാണ് പുലർന്നത്. ദ ചേർച്ച് ഇൻ യുവർ ഹൗസ്, നിന്റെ വീട്ടിലെ സഭ, അങ്ങനെയൊരു പ്രയോഗം പോലുമുണ്ടല്ലോ. മാത്രമല്ല സഭ ദൈവഭവനമാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ഉയർന്നതും സ്വന്തം കുടുംബത്തിലെ സ്നേഹത്തിൻ്റെയും ഊഷ്മളതയുടെയും തെറ്റുതിരുത്തലിൻ്റെയും പരസ്പര ആശ്രയത്വത്തിൻ്റെയും പരസ്പരം ചേർത്ത് പിടിക്കുന്നതിൻ്റെയും അനുഭവ തലങ്ങളുടെ പരിണാമമായിട്ടാണ്. സഭയിലെ അധികാരങ്ങൾ ഉടലെടുക്കുന്നതും വീട്ടകത്തെ റോളുകളുമായി ബന്ധപ്പെടുത്തിയാണ്, അല്ലാതെ മേധാവിത്വത്തിൻ്റെ മാതൃകയിലല്ല. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നാം ഈ ഒരു പ്രമേയം ധ്യാനിച്ചു വരികയും ചെയ്യുന്നുണ്ട്. കൊറിയൻ സഭയുടെ സവിശേഷമായ ഒരു പ്രത്യേകതയും ഈ അർത്ഥത്തിൽ സ്മരണീയമാണ്. പുരോഹിതന്മാർ എത്തിച്ചേർന്നതിന് മുൻപ് തന്നെ ഏകദേശം 4,000 പേർ കൊറിയയിൽ കത്തോലിക്കരായിരുന്നു അത്രേ. അതായത് ഗാർഹസ്ഥ്യത്തിന്റെ പൂർണ്ണത വിളങ്ങിയ ഒരു വിശേഷപ്പെട്ട സഭയാണ് കൊറിയൻ സഭയെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അൽമായരാൽ രൂപപ്പെട്ട സഭ. ഇന്ന് കൊറിയൻ രക്തസാക്ഷികളിൽ അഗ്രഗണ്യനായ പ്രഥമ കൊറിയൻ വൈദികനായ ആൻഡ്രൂ കിം തന്റെ വധശിക്ഷയ്ക്ക് മുൻപ് ഇടവക ജനത്തിന് എഴുതിയ ഒരു എഴുത്തുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്: ക്രിസ്തു നമുക്കായി ഇറങ്ങി വന്ന് സഹിച്ച പീഡകളിൽ സഭ ഉരുവം കൊള്ളുന്നു, അതിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ക്രിസ്തു ഇന്നും സഹിച്ചുകൊണ്ടേയിരിക്കുന്നു, ആ സഹനങ്ങളിലേക്ക് സഭയെ ഉൾച്ചേർക്കുകയും ചെയ്യുന്നു. അതിനാൽ നാം ഒരു ഹൃദയവും ശരീരവുമാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധമായ ചുംബനം പകർന്നുകൊണ്ട് മരണത്തെ അദ്ദേഹം പുൽകുന്നു. ഈ സന്ദേശം തന്നെയാണ് ഇന്ന് ശ്ലീഹ എഫേസ്യൻ സഭയെ ഓർമ്മിപ്പിക്കുന്നത്. തിമോത്തി എഫേസോസിലെ മെത്രാനാണല്ലോ. ശ്ലീഹ പറയുന്നു, നമുക്ക് സംശയലേശമന്യെ പ്രഖ്യാപിക്കാം, മെഗാ ഏസ്തിൻ തോത്തേസ് എവ്സേബിയാസ് മുസ്തേരിയോൺ. നമ്മുടെ ധർമ്മത്തിൻ്റെ രഹസ്യം, മഹത്തരം, ഗ്രേറ്റ് ഇസ് എ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. എവ്സേബിയ, ദൈവധർമ്മം എന്ന ആശയം ശ്ലീഹയുടെ പ്രബോധനങ്ങളിൽ വളരെ പ്രധാനമാണ്. ഇത് ബാഹ്യമായ മതാചാരമല്ല, ത്രസ്കേയ. ദൈവവും മനുഷ്യനുമായുള്ള യഥാർത്ഥ ബന്ധത്തെ സജീവമായും ഊർജ്ജസ്വലമായും വ്യക്തിപരമായും ആന്തരികവുമായി പാലിക്കുന്ന വിശ്വാസ ജീവിത നിഷ്ഠയാണത്. ഇത് ക്രിസ്തുവിനെ സമഗ്രമായി, സമ്പൂർണമായി, വ്യക്തിപരമായി അറിഞ്ഞ് അവൻ്റെ മഹത്വത്തിൽ നാം പങ്കുചേരുന്നതിൻ്റെ ജീവിതരേഖയുമാണ്. 2 പത്രോസ് 1:3. ഇത് നമ്മെ വിശുദ്ധമായൊരു ദൈവഭയത്തിലേക്ക് നയിക്കുന്നു. യൗസേബിയ എന്നാൽ അക്ഷരാർത്ഥത്തിൽ നന്മയായ ദൈവഭയമെന്ന് തന്നെയാണ് അർത്ഥം. ഈ ദൈവഭയമാണല്ലോ ജ്ഞാനത്തിൻ്റെ ആരംഭം. സങ്കീർത്തനം 111 ഇന്ന് ഈ ജ്ഞാനത്തിൻ്റെ വഴികളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല സുവിശേഷത്തിൽ നാഥൻ പറഞ്ഞതുപോലെ ജ്ഞാനം തന്നെയായി ക്രിസ്തു ലോകത്തിൽ പ്രഘോഷിക്കപ്പെടാൻ പോകുന്നത് ദൈവമക്കളുടെ ആ ജീവിത വഴികളിൽ വിളങ്ങുന്ന ജ്ഞാനത്തിൻ്റെ ശോഭ കൊണ്ട് തന്നെയാണ്. അത് ജീവിത നിലപാടുകളുടെയും വിശ്വാസശീലങ്ങളുടെയും സ്ഫുടതയാണ്. നമ്മെ സംബന്ധിക്കുന്ന അനാദിയായ ദൈവരക്ഷയുടെ രഹസ്യങ്ങൾ ക്രിസ്തുവിലൂടെ വെളിവായി. ക്രിസ്തു എന്ന വ്യക്തി, പേഴ്സൺ തന്നെയാണ് ഈ ദൈവിക രഹസ്യത്തിൻ്റെ മൂർത്ത രൂപം. ക്രിസ്തുവിനെ സംബന്ധിച്ചൊരു വിശ്വാസ പ്രഘോഷണം ശ്ലീഹ ഉദ്ഘോഷിക്കുന്നത് അതിനാലാണ്. കഴിഞ്ഞ ദിവസം ഫിലിപ്പിയർ 2:6 കൊളോസ്യർ 1:15 ഒക്കെ നാം കണ്ടതുപോലെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, അതായത് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമുക്കായി ഇറങ്ങി വന്നു എന്നത്, പിന്നെ അവന്റെ ശുശ്രൂഷയുടെ വഴികൾ, സഹനം, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, ഇതൊക്കെയാണ് ഈ വിശ്വാസ തീവ്രതയുടെ അനുഭവ തലങ്ങൾ.
ഈ അനുഭവത്തിന്റെ സ്നേഹ തീവ്രതയാണ് ലോകമാസകലം സഭ പ്രഘോഷിക്കാനായി വിളിക്കപ്പെട്ടിരിക്കുന്നതും. പൗരാണിക ലോകത്തെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു എഫേസോസിലെ ആർട്ടമിസ് ദേവിക്കുള്ള ദേവാലയം. അത് എഫേസോസുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരവുമായിരുന്നു. എഫേസോസിന്റെ ആർട്ടമിസ് ദേവി മഹതിയാണ്. ഗ്രേറ്റ് ഇസ് ദ ആർട്ടമിസ് ഓഫ് എഫേസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഗ്രഹാരാധനയിൽ മുഴുകിയിരുന്ന ആ ജനം ശ്രീഹന്മാരെ പുറത്താക്കിയത്. അപ്പോസ്തല പ്രവർത്തനം 19:28. എഫേസിയൻ ജനതയുടെ ഈ വിശ്വാസത്തെ പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെയാണ് ശ്രീഹ അതേ നാണയത്തിൽ പറയുന്നത്, നമ്മുടെ ധർമ്മത്തിന്റെ രഹസ്യം മഹത്തരമാണ് എന്ന്. ഗ്രേറ്റ് ഇസ് എ മിസ്റ്ററി ഓഫ് ആർ ഗോഡ്ലിനെസ്. ജീവനില്ലാത്ത വിഗ്രഹത്തെയല്ല, ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുന്ന വീട്ടകമാണ് സഭ, ദൈവഭവനം. ഇന്നലെ സങ്കീർത്തനം 101 ഈ ദൈവഭവനത്തെ കാക്കുന്നതിന്റെ ആക്കം നാം കണ്ടിരുന്നു. അതിന്റെ തീക്ഷ്ണതയിൽ ആ സങ്കീർത്തകൻ ചോദിക്കുകയായിരുന്നു, ദൈവമേ അങ്ങ് എന്നാണ് വരിക എന്ന്. ഈ ദാഹത്തിന്റെ ഉത്തരം നൽകാനെന്നവണ്ണം അതിലേറെ ദാഹത്തോടെ ദൈവം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. തന്റെ ജനത്തിന്റെ കൂടെ വസിക്കാൻ ദൈവം അതിയായി ആശിക്കുന്നുവെന്ന് മനസ്സിലാക്കപ്പെടുന്നത് അതുകൊണ്ടാണ്, ദൈവത്തിന്റെ കൂടാരമെന്ന അർത്ഥത്തിൽ മിഷ്കാൻ. ദൈവത്തിന്റെ ഈ ആശ, ഡിസയർ, എപ്പിത്തീമിയ, അത് വെറും ഒരാവേശമല്ല. അത് ഇറങ്ങിപ്പോയ എല്ലാവരും വീടണയുവോളം വീട് തുറന്ന് കാത്തിരിക്കുന്ന ഒരപ്പന്റെയും അമ്മയുടെയും വഴിക്കണ്ണിന്റെ ദീർഘക്ഷമയുടെ ആക്കം പേറുന്നുണ്ട് മാക്രോത്തൂമിയ. ഇത് തന്നെയാണ് ദൈവത്തിന് നമ്മെ പ്രതിയുള്ള തീക്ഷ്ണത, സീൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട വാക്കുകൾ വെച്ച് ഒന്നുകൂടി വ്യാഖ്യാനിച്ചുവെന്നേ ഉള്ളൂ. കുറച്ച് നാളുകൾക്ക് മുൻപ് നാം ധ്യാനിച്ചൊരു വിഷയമുണ്ട്, അപ്പസ്റ്റോലിക് പെറൌസിയ, താൻ സ്ഥാപിച്ച സഭാസമൂഹങ്ങളിലേക്ക് വീണ്ടും എത്തിപ്പെടാൻ ശ്രീഹായുടെ അഭിവാഞ്ഞ, അവരോടൊപ്പമായിരിക്കാൻ, വീണ്ടും വരവ്. ക്രിസ്തുവിന്റെ വീണ്ടും വരവിനോട് എത്രമാത്രം താഥാത്മ്യം പ്രാപിച്ച ഒരു സ്നേഹവഴിയാണിതെന്ന് നാം ഒന്ന് ധ്യാനിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ശ്രീഹ അതേ വാക്കുകളിലാണ് തിമോത്തിയോട് പറയുന്നത്, ഈ എഫേസിയൻ സഭയെ സന്ദർശിക്കാൻ താൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന്, അവർക്ക് വന്നു പോയിട്ടുള്ള തെറ്റുകൾ തിരുത്താനും അവർക്ക് വീണ്ടും നേർവഴി കാണിച്ചു കൊടുക്കേണ്ട മേഖലകളിൽ അവരെ സഹായിക്കാനും. ഇന്ന് സ്നാപകനുണ്ടാകുന്നൊരു ബോധോദയം പോലെ തന്നെ വീണ്ടും വരവുകൾ ഭയങ്കരമായ വിധി തീർപ്പുകളുടേതായിരിക്കണമെന്നില്ല, വീണ്ടെടുപ്പുകളുടേതുമാകാം, ശിക്ഷണത്തോടെയുള്ള വീണ്ടെടുപ്പ്. കൊറിയൻ സഭയിൽ ഈ വിശ്വാസത്തിന്റെ മധുരാനുഭവം തന്നെയാണ് അവർ രക്തം കൊണ്ട് മുദ്രവെച്ചത്. ഈ തീക്ഷ്ണതയാണ് അവർ വിശ്വാസത്തിൽ ചാലിച്ചത്, ദൈവത്തിന്റെ തന്നെ തീക്ഷ്ണത. ഇന്ന് നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ ആഗ്രഹത്താൽ ആഗ്രഹിക്കുന്നു, അതായത് അതിയായി ആഗ്രഹിക്കുന്നു. ദസീദേറോ ദസീദറാവി എന്നാണല്ലോ നാഥൻ പറഞ്ഞതുപോലും. ലൂക്കായ 22:15. സ്ക്വിഡ് ഗെയിംസിൽ, നമ്മുടെ കൈവിട്ട കളികളിൽ, കളികൾ കാര്യമാകുന്ന തലങ്ങളിൽ നാം അപരനെ മറക്കുകയും സ്വാർത്ഥതയെ പുലർത്തുകയും ചെയ്യുന്നത് പോലെയല്ല. ഇത് പരസ്പരമായ ഉത്കർഷത്തിന്റെയും പരസ്നേഹാധിക്യത്തിന്റെയും വഴികൾ തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 111 രക്ഷാകര ചരിത്രത്തിന്റെ സ്മരണയെ ജീവിതത്തിന്റെ ജ്ഞാനവഴിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് വായിക്കുന്നത്. ദൈവത്തിന്റെ വിസ്മയനീയമായ പ്രവൃത്തികളെക്കുറിച്ച് നാം ആനന്ദത്തോടും ധ്യാന നിരതയോടും കൂടെ പ്രതികരിക്കണമെന്നാണ് ഈ സങ്കീർത്തനം പറയുന്നത്. ഡിലൈറ്റ് ആൻഡ് റിഫ്ലക്ഷൻ, അല്ലാതെ ദൈവത്തിന്റെ പദ്ധതിയെ ഒരു ഭാരമായി പരിഗണിക്കരുത് എന്ന്. ബേർഡൻ ഓഫ് ഒബ്ലിഗേഷൻ. ദൈവം നമ്മെ വീണ്ടെടുക്കുന്നതിന്റെ ചരിത്രം എന്നത് ദൈവം നമ്മെ ഉടമ്പടിയുടെ ജനതയായി ചേർത്തൊരുക്കിയതിന്റെയും പണിതുയർത്തിയതിന്റെയും സ്മരണ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി ഭാവത്തെ, ജീവിതനിഷ്ഠയെ, ദൈവിക ധർമ്മം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എവ്സേബിയ. അതാകട്ടെ, ജ്ഞാനസമ്പൂർണമായ ദൈവഭയത്തിൽ നിന്നാണ് ഉളവാകുന്നതും. ജ്ഞാനം തന്റെ പൈതങ്ങളാൽ ന്യായീകരിക്കപ്പെടുന്നു. Thank you.